നമസ്കാരം. സൈബർ സംവിധാനങ്ങൾ വഴി നടത്തുന്ന സാമ്പത്തിക കുറ്റകൃത്യങ്ങൾക്കെതിരെ ഓപ്പറേഷൻ ചക്രയുമായി CBI. രാജ്യത്തെ 105 സ്ഥലങ്ങളിൽ CBI ഉൾപ്പെട്ട സംഘം പരിശോധന നടത്തി. സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും പോലീസ് സേനയുടെ സഹകരണത്തോടെയാണ് തിരച്ചിൽ നടത്തിയത്. 1.5 കോടി രൂപയും 1.5 കിലോ സ്വർണവുമാണ് റെയ്ഡിൽ പിടികൂടിയത്. ഇതാണ് ഔദ്യോഗിക വിവരം. ഇന്റർപോൾ, FBI, റോയൽ കനേഡിയൻ മൗണ്ടൻ പോലീസ്, ഓസ്ട്രേലിയൻ ഫെഡറൽ ഏജൻസി എന്നിവ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് സൈബർ പ്രവർത്തനക്ഷമമാക്കിയ ക്രൈം നെറ്റ്വർക്കുകൾക്കെതിരെ ഓപ്പറേഷൻ ചക്ര ആരംഭിച്ചത്. 105 87 സ്ഥലങ്ങളിൽ CBIയും 18 സ്ഥലങ്ങളിൽ സംസ്ഥാന വകുപ്പും പോലീസും തിരച്ചിൽ നടത്തി. 300 പേർ നിരീക്ഷണത്തിലാണ്. സൈബർ തട്ടിപ്പ് നടത്തിയ 2 കോൾ സെന്ററുകൾ പൂട്ടിച്ചതായും CBI അറിയിച്ചു. വിദേശ പൗരന്മാരെ കോൾ സെന്ററുകൾ വഴി ബന്ധപ്പെട്ട് ബാങ്ക് വിവരങ്ങൾ മറ്റും ശേഖരിച്ച് നടത്തുന്ന ക്രിമിനൽ സംഘങ്ങളെ കേന്ദ്രീകരിച്ചായിരുന്നു നടപടികൾ. പരിശോധനകൾക്ക് ശേഷം കേന്ദ്ര ഏജൻസികൾ ഒന്നിലധികം കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും ഡിജിറ്റൽ തെളിവുകൾ പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്. സാമ്പത്തിക ഇടപാടുകളുടെ വിശദാംശങ്ങൾ വിശകലനം ചെയ്തു വരികയാണ്. കഴിഞ്ഞ ദിവസം ഓൺലൈൻ ലോൺ ആപ്പ് ഓപ്പറേറ്റർമാരുടെ ഭീഷണിയെ തുടർന്ന് 23-കാരന്റെ ആത്മഹത്യ റിപ്പോർട്ട് ചെയ്തിരുന്നു. ചെന്നൈ സ്വദേശി നരേന്ദ്രനാണ് വീട്ടിലെ സീലിംഗ് ഫാനിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംഭവത്തിൽ MGR നഗർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. പെരുങ്കുടിയിലെ IT സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയായിരുന്നു 23-കാരനായ നരേന്ദ്രൻ. ലോൺ ആപ്പ് വഴി നരേന്ദ്രൻ 33,000 രൂപ കടം വാങ്ങിയെന്നാണ് കുടുംബം നൽകിയ പ്രാഥമിക വിവരം. ലോൺ തിരിച്ചടിച്ച ശേഷവും ആപ്പ് കസ്റ്റമർ സർവീസ് നടത്തിപ്പുകാർ നരേന്ദ്രനെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയിരുന്നു. നിരന്തരം വിളിച്ച് 33,000 രൂപ കൂടി നൽകണമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയതിനെ തുടർന്ന് ആണ് ആത്മഹത്യ എന്നാണ് കുടുംബം പറയുന്നത്. വീട്ടുകാരിൽ നിന്ന് 50,000 രൂപ കടം വാങ്ങി നരേന്ദ്രൻ പണം തിരിച്ചടച്ചിരുന്നു. എന്നാൽ പണം ആവശ്യപ്പെട്ട് ലോൺ ആപ്പ് കസ്റ്റമർ സർവീസ് നരേന്ദ്രനെ വീണ്ടും വീണ്ടും ബന്ധപ്പെട്ടു. നരേന്ദ്രനോട് അസഭ്യം പറയുകയും കുടുംബത്തിനും സുഹൃത്തുക്കൾക്കുമെതിരെ അശ്ലീല ചിത്രങ്ങൾ നൽകുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ലോൺ ആപ്പ് ടീം നരേന്ദ്രന്റെ സുഹൃത്തുക്കൾക്ക് സന്ദേശം അയച്ചതായും വിവരമുണ്ട്. ഇവരുടെ പീഡനം സഹിക്കാനാകാതെ വീട്ടിൽ തനിച്ചായിരുന്ന നരേന്ദ്രൻ ആത്മഹത്യ ചെയ്യുകയായിരുന്നു. ഇയാളുടെ ഫോണിലുണ്ടായിരുന്ന വിവിധ വായ്പാ ആപ്പുകളെ കുറിച്ചുള്ള വിശദാംശങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് പോലീസ് അറിയിച്ചു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ. ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.